ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കൺസ്ട്രക്ട് ദ സ്ക്വയർ റൂട്ട് സ്പൈറൽ. ഒരു സ്ക്വയർ റൂട്ട് സ്പൈറൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. റൂട്ട് 2 മുതലുള്ള സ്ക്വയർ റൂട്ടുകളാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റൂട്ട് 2 ആദ്യം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് കാണാൻ വേണ്ടി ഞാനിവിടെ ഇഞ്ചസിലാണ് എടുക്കുന്നത് കേട്ടോ. സെൻറ്റിമീറ്ററിൽ എടുത്താൽ തീരെ കുഞ്ഞതായിപ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഇഞ്ചസിലാണ്. ഈ പോയിന്റ് ഞാൻ 0 ആയിട്ട് എടുക്കുന്നു, ഇത് 1 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ 1 യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ തൊട്ട് ഇവിടെ വരെ 1 യൂണിറ്റ്. ഇതേ സെയിം 1 യൂണിറ്റ് തന്നെ നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് മെഷർ ചെയ്തെടുക്കുന്നു. നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ ഈ സെൻറ്റർ ഈ 1-ൽ വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി മെഷർ ചെയ്തെടുക്കുന്നു. അപ്പോൾ 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കെയില് ഇവിടെ വെച്ചിട്ട് നമ്മൾ, ഞാനിവിടെ ഈ 3 കറക്റ്റ് ഞാൻ ഈ ലൈനിൽ വെക്കുന്നു. എന്നിട്ട് 1 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റ് 1 യൂണിറ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതും ഇതും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് ആണ് എന്ത്? റൂട്ട് 2 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഇത് 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്താണ്? പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇതിന് ഞാൻ A, B, C എന്ന് പേര് കൊടുക്കുന്നു കേട്ടോ. A, B, C. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ AB² പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതെന്താണ്? BC². അപ്പോൾ AC² ഈസ് ഈക്വൽ ടു എന്ത് വരും? AB is 1. 1² പ്ലസ് BC is 1 square. അപ്പോൾ AC² ഈസ് എന്ത് വരും? 1 + 1 = 2 എന്ന് വരും. AC² 2 ആണെങ്കിൽ AC എന്തായിരിക്കും? √2 ആയിരിക്കും. അപ്പോൾ AC നമുക്ക് എന്തായിട്ട് കിട്ടി? √2 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് അടുത്തത് √3 ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. √3 വരയ്ക്കാൻ വേണ്ടി ഈ സിയിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. 1 യൂണിറ്റ് ലെങ്തിൽ നമ്മൾ സിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ നമ്മൾ സിയിൽ വെക്കുന്നു. കറക്റ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെഷർമെൻറ്റൊക്കെ തെറ്റിപ്പോകും കേട്ടോ. സിയിൽ വെച്ചിട്ട് നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ നമ്മൾ സിയിൽ വെച്ചു. എന്നിട്ട് 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് 1 യൂണിറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 4 തൊട്ടതായി ഇവിടെ 3 വരെ കറക്റ്റ് 1 യൂണിറ്റ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഈ പോയിന്റിന് ഞാൻ D എന്ന് പേര് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ AC ആണ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് AC ആണ്. ആൾട്ടിറ്റ്യൂഡ് CD ആണ്. ഇത് 1 യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ബേസ് AC യും ആൾട്ടിറ്റ്യൂഡ് CD യും, നമ്മുടെ ഹൈപ്പോട്ടനസ് ഇവിടെ AD ആണ്. അപ്പോൾ AD എത്രയായിരിക്കും വരുന്നത്? √3 ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എഴുതി കാണിക്കാം. ഇവിടെ AD² ആണ് ഹൈപ്പോട്ടനസ്. ഓക്കെ, ബേസ് സ്ക്വയർ ഈസ് AC² പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ഈസ് CD² CD² ഇത് സി ആണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ AC എത്രയാണ്? √2 ആണ്. √2 സ്ക്വയർ പ്ലസ് CD ഈസ് 1 സ്ക്വയർ. √2 സ്ക്വയർ എന്താണ്? √2 സ്ക്വയർ ചെയ്താൽ നമുക്ക് 2 എന്നാണ് കിട്ടുക കേട്ടോ. 2, 1 സ്ക്വയർ 1. അപ്പോൾ AD² എന്ന് പറയുന്നത്
2 plus 1 is equal to 3 എന്ന് കിട്ടി. AD square 3 ആണെങ്കിൽ AD എന്തായിരിക്കും? AD is root 3. കണ്ടോ AD നമുക്ക് എന്തായിട്ട് കിട്ടി? root 3 ആയിട്ട് കിട്ടി. This is root 3. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് root 4 വരയ്ക്കണം. അപ്പോൾ root 4 വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ D ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിന്റെ സെന്റർ നമ്മൾ D യിൽ വെക്കുന്നു. കറക്റ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഡിയിൽ വെച്ചിട്ട് നമ്മളിവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. കറക്റ്റായിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്കെയിലില് നേരത്തെ വരച്ചതുപോലെ തന്നെ ഒരു യൂണിറ്റ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ 4 തൊട്ട് 3 വരെ ഞാൻ ഒരു യൂണിറ്റ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് 90 ഡിഗ്രി ആംഗിളായിരിക്കും. ഈ പോയിന്റിന് ഞാൻ ഇ എന്ന് പേര് കൊടുക്കുന്നു. ഇത് 1 യൂണിറ്റ് ലെങ്ത്. നമ്മുടെ ബേസ് റൂട്ട് 3 ആണ്. ഇപ്പം ഇത് റൂട്ട് 3² + 1² ഈസ് ഈക്വൽ ടു എഇ സ്ക്വയർ വരും. റൂട്ട് 3 സ്ക്വയർ എന്താണ്? 3 വരും. 3 + 1 = 4 വരും. ഓക്കെ, എഇ സ്ക്വയർ ഈസ് 4. എഇ സ്ക്വയർ 4 ആണെങ്കിൽ എഇ എന്തായിരിക്കും? റൂട്ട് 4 ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് റൂട്ട് 4. ഇനി നമ്മൾ അടുത്തത് വരയ്ക്കുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ എ ഇക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ അടുത്ത 1 യൂണിറ്റ് മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ പ്രൊട്രാക്ടർ നമ്മൾ ഇയിൽ വെക്കുന്നു. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഇ എന്ന പോയിന്റിൽ വെച്ച് കറക്റ്റായിട്ട് നമ്മൾ 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇവിടെ നമ്മൾ 1 യൂണിറ്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, കറക്റ്റായിട്ട് 1 യൂണിറ്റ് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിന് ഞാൻ എഫ് എന്ന് പേര് കൊടുക്കുന്നു. എഫും എയും കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നു. എഫും എയും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ, അതായത് എഫ് എ എന്ന് പറയുന്നത് റൂട്ട് 5 ആയിരിക്കും. ഇതേപോലെ ഇങ്ങോട്ട് നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സും വരയ്ക്കാം. പിന്നെ അടുത്തത് ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എഫിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. 1 യൂണിറ്റ് ലെങ്ത് മെഷർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രി ആംഗിളായിരിക്കും. ഇതിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇതിന് ഞാൻ ജി എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ വരച്ചത് എന്തായിരിക്കും? അപ്പോൾ ഇത് 1 യൂണിറ്റ് ആണ്, ഇതും 1 യൂണിറ്റ് ആണ്. ഇത് റൂട്ട് 6 ആയിരിക്കും. ഇനി നമുക്ക് റൂട്ട് 7 വരയ്ക്കണം. അതിനുവേണ്ടി നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ജിയിൽ കറക്റ്റായിട്ട് വെക്കുന്നു. എന്നിട്ട് നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് സ്കെയിലിൽ നമ്മൾ 1 യൂണിറ്റ് ഇവിടെ അളന്നെടുക്കുന്നു. ഓക്കെ, ഇത് ഞാൻ എച്ച് എന്ന് പേര് കൊടുക്കുന്നു. ഇത് റൂട്ട് 7 ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് റൂട്ട് 8 വരയ്ക്കണം. അതിനുവേണ്ടി വീണ്ടും നമ്മളിവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ എച്ചിൽ ഞാൻ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെക്കുന്നു. സെൻറ്റർ വെച്ചിട്ട് ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ വീണ്ടും ഇവിടെ 1 യൂണിറ്റ് മെഷർ ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളെടുക്കുന്ന ഈ 1 യൂണിറ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കണം. 1 യൂണിറ്റ് മെഷർ ചെയ്തു. ഇതിന് ഞാൻ ഐ എന്ന് പേര് കൊടുക്കുന്നു. ഇത് റൂട്ട് 8 ആയിരിക്കും. നമുക്ക് റൂട്ട് 9 വരയ്ക്കാൻ വേണ്ടി വീണ്ടും നമ്മളിവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഇതിന് നമുക്ക് നമ്മളിതിന് ഒ ഐക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതിനായിട്ട് നമ്മളിവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. വീണ്ടും 1 യൂണിറ്റ് നമ്മളിവിടെ അളന്നെടുക്കുന്നു. ഇതിന് ഞാൻ ജെ എന്ന് പേര് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് റൂട്ട് 9 ആയിരിക്കും. ഇനി വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതിനുവേണ്ടി നമ്മൾ 90 ഡിഗ്രി മെഷർ ചെയ്തെടുക്കുന്നു. 90 ഡിഗ്രി എടുത്തു. വീണ്ടും നമ്മൾ 1 യൂണിറ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇതിന് ഞാൻ കെ എന്ന് പേര് കൊടുക്കുന്നു. ദിസ് ഈസ് റൂട്ട് 10.
നമുക്ക് റൂട്ട് 11 വരയ്ക്കാൻ വേണ്ടി വീണ്ടും ഇതിനെ ഞാൻ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് റൂട്ട് 11 ആണ്. ഇനി 12 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? വീണ്ടും ഇതിനെ പെർപെൻഡിക്കുലർ വരയ്ക്കണം. This is root 12. ഇനി വീണ്ടും പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. This is root 13. ഇനി root 14 വരയ്ക്കുന്നു. റൂട്ട് 14 ആണ്. അപ്പം ഇനി എനിക്കിവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് ഇത് ഈ പേപ്പറിൻ്റെ വെളിയിൽ പോവും. ഇതേപോലെ നമുക്ക് ഇവിടെ വരെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ട് സ്പൈറൽ നമ്മൾ വരയ്ക്കുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ വരയ്ക്കുന്നതിന് ഓരോന്നിനും പെർപെൻഡിക്കുലർ വരച്ച് വരച്ച്, പെർപെൻഡിക്കുലർ എടുക്കുന്നത് 1 യൂണിറ്റ് ആയിരിക്കണം, പെർപെൻഡിക്കുലർ വരച്ച് വരച്ച് പോയാൽ കറക്റ്റ് നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് സ്പൈറൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ട് സ്പൈറൽ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സസൈസ് 1.2 കഴിഞ്ഞു. ഇനി പുതിയ ഒരു എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.